അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിനെ നേരിടാൻ പോവുകയാണ്. പ്ലസ് വൺ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഗവൺമെന്റ് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് എക്സാം എന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എക്സാമിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യമെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കാണാം നമുക്ക് കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്ട് ആണ് എക്സാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് നടക്കുന്ന എല്ലാ എക്സാമും ടൈം ടേബിൾ പ്രകാരം ഫോർനൂണാണ്, അതായത് നിങ്ങൾക്ക് കാലത്താണ് എക്സാം നടക്കുന്നത്. എക്സാം 9:30 ആയിരിക്കും. ഓക്കെ, നമ്മൾ സയൻസ് വിദ്യാർത്ഥികൾക്ക് 12-ാം തീയതി മുതലാണ് എക്സാം ആരംഭിക്കുന്നത്, 22-ാം തീയതിയാണ് എക്സാം അവസാനിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നേരിടുന്ന എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ശേഷം 2-ാമത്തെ ദിവസം, അതായത് 13-ാം തീയതി ഇംഗ്ലീഷ് ആണ്. ശ്രദ്ധിച്ചു നോക്കണേ നിങ്ങൾ, ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം അടുപ്പിച്ച് 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് ഇത്രയും എക്സാം ഉള്ളത്. ഏതൊക്കെയാണ്? 13-ാം തീയതി ഇംഗ്ലീഷ് ഉണ്ട്, 14-ാം തീയതി കെമിസ്ട്രി ഉണ്ട്, 15-ാം തീയതി ബയോളജി ഉണ്ട്, 16-ാം തീയതി ഫിസിക്സും. ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും പഠിക്കാൻ സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതിനുശേഷം 16-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 21-ാം തീയതിയാണ് കമ്പ്യൂട്ടർ സയൻസ് എക്സാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്ട് പഠിക്കാനുള്ള സമയം ഒരുപാടുണ്ട്. അതിനുശേഷം 22-ാം തീയതി മാത്സും ഉണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. മാത്സിന് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്, മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പോലും സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇരുന്ന് പഠിച്ചാൽ പോലും നമ്മൾക്ക് ഈ ഓരോ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ഇപ്പോൾ തന്നെ സൈലത്തിന്റെ 30-ഡേ സ്റ്റഡി ചലഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു കിഡിലനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് സൈലം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസം ഇരുന്ന് പഠിച്ചാൽ പോലും ഫുൾ മാർക്ക്, അതിൽ കുറവൊന്നും തന്നെ സൈലം അവകാശപ്പെടുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ 12-ാം തീയതി വരെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് പറയുന്ന കൃത്യമായ സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി പ്ലാൻ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം വേണമെന്നുള്ളവർ താഴത്ത് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ +1 സയൻസ് വിദ്യാർത്ഥികളോടും ഷെയർ ചെയ്യുക. താങ്ക് യു.